ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സർക്കാർ ഉത്തരവിനെ കുറിച്ചാണ്. അതായത് സർക്കാർ കണ്ടെത്തുന്നു നമ്മുടെ സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാ മാസവും ഈ ആർത്തവം ഉണ്ടാകുന്നുവെന്നും ആ ആർത്തവ ദിവസം അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ട്. പൊതുവെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ദിവസങ്ങളിൽ പെൺകുട്ടികൾ കോളേജിലേക്ക് വരേണ്ടതില്ല, അവർക്ക് വീട്ടിൽ തന്നെ റെസ്റ്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ കുറച്ച് ലീവ് അനുവദിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ദാറ്റ് ഈസ് 100 ദിവസം പ്രവൃത്തി ദിവസം ഉണ്ടെങ്കിൽ അതിൽ 73 ദിവസം മാത്രം പെൺകുട്ടികൾ ക്ലാസ്സിൽ ഹാജരായാൽ മതി, അവർക്ക് അറ്റൻഡൻസ് 73% മതി, ബാക്കിയുള്ള 27 ദിവസം അവർക്ക് ആർത്തവ അവധിയായിട്ട് കൊടുക്കുവാനും അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഈ ബാക്കിയുള്ള 27 ദിവസം യൂസ് ചെയ്യാം 100. ഇങ്ങനൊരു വാർത്ത കാണുന്നുണ്ട്. നമുക്ക് ആ വാർത്ത വായിച്ചു വളരെ സന്തോഷം തോന്നും, നല്ലൊരു കാര്യമാണ്. പക്ഷേ ഈ സർവകലാശാലയിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് മാത്രമല്ലല്ലോ ഈ ആർത്തവം വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അല്ല, ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അവധി നമ്മുടെ ഹൈസ്കൂൾ പഠിക്കുന്ന ശരിക്കും ഒരു 12 വയസ്സ് വരെയുള്ള ഒരു എവറേജ് ഒരു പെൺകുട്ടിക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ആർത്തവം. എങ്കിൽ ഈ ഒരു 7-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി തൊട്ട് എല്ലാ +2 വരെയാണ് ഡിഗ്രിക്കായാലും എല്ലാവർക്കും ഇപ്പോൾ സർവകലാശാലയിൽ സീറ്റ് കിട്ടണമെന്നില്ലല്ലോ. ഇപ്പോൾ പേര കോളേജിൽ പഠിക്കുന്നവരാണ് എല്ലാ പെൺകുട്ടികൾക്കും, ഇപ്പോൾ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും 100-ൽ 73 ദിവസം സ്കൂളിൽ ഹാജരായാൽ മതി, അല്ലെങ്കിൽ കോളേജിൽ ഹാജരായാൽ മതി, അതല്ലെങ്കിൽ പേരൽ കോളേജിൽ ഹാജരായാൽ മതി, അതല്ലെങ്കിൽ വേറെ ഏത് സ്ഥലങ്ങളായാലും ട്യൂഷൻ സെൻ്ററിൽ എവിടെയായാലും 100-ൽ 73 മതി, ബാക്കിയുള്ള ദിവസം അവർക്ക് ആർത്തവ അവധി എടുക്കാം എന്നൊരു ഉത്തരവല്ലേ ശരിക്കും വരേണ്ടത്. എല്ലാവർക്കും വെറും ഈ സർവകലാശാലയിലെ കുട്ടികൾക്ക് മാത്രമായ ഒരു ഇത് വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്ക്. ഈ പറയുന്ന ടീച്ചേഴ്സിനും ആർത്തവം വരുന്നുണ്ട്, പക്ഷേ അവിടെ ടീച്ചേഴ്സിന് ഈ അവധി ഇല്ല. ശരിക്കും പറഞ്ഞാൽ സർക്കാർ തലത്തിലുള്ള പഠിപ്പിക്കുന്ന എല്ലാ പഠിപ്പിക്കുന്നതെന്ന് മാത്രമല്ല ഞാൻ പറയുന്ന ഏത് ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥയായ ഏത് സ്ത്രീക്കും എല്ലാ സ്ത്രീകൾക്കും ഇത് അനുഭവിക്കുന്നു എന്നിരിക്കെ എല്ലാ മാസവും അവർക്കൊരു 4 ദിവസത്തെങ്കിലും ഒരു അവധി അവർക്കും ശരിക്കും കൊടുക്കേണ്ടതാണ്. വെറും സർവകലാശാലയിലെ ആളുകൾക്ക് മാത്രം ചെയ്യുകയും എയ്ഡഡ് സ്കൂളിലോ അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളിലോ അല്ലെങ്കിൽ സാധാരണ കോളേജിലോ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊന്നും കൊടുക്കാതിരിക്കുമ്പോൾ അവരെ തവിട് കൊടുത്ത് വാങ്ങിച്ചൊന്നുമല്ലല്ലോ. എല്ലാവർക്കും ഒരു നിയമം ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും വരേണ്ടതല്ലേ എന്ന് ആലോചിച്ചു നോക്കും. ശരിക്കും ആ അതിന് പിന്നിലുള്ള ഐഡിയ നല്ലതാണ്, പക്ഷേ അത് ശരിക്കും ആ ഉത്തരവ് ഇങ്ങനെ വേണമായിരുന്നു. കേരള സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു 11 വയസ്സ് മുതൽ ഒരു 51 വയസ്സ് വരെ എവറേജ് എടുക്കാം എല്ലാ പെണ്ണുങ്ങൾക്കും. അവർ സർക്കാർ ജോലി ആയാലും അവർ പ്രൈവറ്റ് ജോലി ആയാലും എന്ത് ജോലി ചെയ്തോട്ടെ ഏത് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് മാസം ആർത്തവ സംബന്ധമായി 4 ദിവസത്തെ അവധി കൊടുക്കാം, അല്ലെങ്കിൽ 3 ദിവസം മാറ്റം വരാം, അതെങ്ങനെ വെച്ചാൽ തീരുമാനിക്കും. അപ്പം ഈ ഇത്രയെങ്കിലും അവർക്ക് ലീവോടെ അവർക്ക് ശമ്പളത്തോടെ ലീവ് അനുവദിക്കണം, അല്ലെങ്കിൽ പിന്നെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു 4 ദിവസം പോയില്ലെങ്കിൽ അവർക്ക് പൈസ കിട്ടില്ല, അതുപോലെ സർക്കാർ കൊടുക്കും. അപ്പം അങ്ങനെ പ്രശ്നമുണ്ട്. അപ്പം പ്രൈവറ്റ് സ്ഥാപനത്തിലുള്ളവർക്കടക്കം ഈ 4 ദിവസത്തെ അവധി ഈ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളടക്കം 11-ഉം 51-ഉം വയസ്സിൻ്റെ ഇടയിലുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഇങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുകയായിരുന്നെങ്കിൽ അതൊരു ചരിത്രപരമായ ഒരു സ്ഥാനമായിരുന്നു. ഇതിപ്പോൾ സർവകലാശാല കുട്ടികൾക്ക് മാത്രം കൊടുക്കുന്നത് തീർച്ചയായിട്ടും അവർക്കെങ്കിലും കിട്ടിയല്ലോ എന്ന് സമാധാനിക്കാം, പക്ഷേ ഇത് ബാക്കിയുള്ളവർക്ക് വളരെ വേദന ഉണ്ടാകും. ചിലപ്പോൾ കഴിഞ്ഞ ഈ ശബരിമല സീസണൊക്കെ വരുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ പറയണ്ടായിരുന്നു, ഓ ഈ ആർത്തവ സമയത്ത് മെൻസ് പീരീഡിലൊക്കെ സ്ത്രീകൾക്കൊക്കെ പോകാവുന്നതേ ഉള്ളൂ, ശബരിമല കയറാവുന്നതേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ പറയുന്നു ആർത്തവ ദിവസം വളരെ വേദന ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്നോ, കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും ഇറങ്ങേണ്ടതാണ് ഈ ലീവ് കൊടുത്തതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അന്ന് പറഞ്ഞിരുന്ന തീയതി ഇങ്ങനെ ആയിരുന്നില്ല. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് സർവകലാശാല ആയിക്കോട്ടെ അവിടെ അല്ലെങ്കിൽ കോളേജിലോ വരുന്ന കുട്ടികൾ പലപ്പോഴും കാറിലൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ 2-വീലർ സ്വന്തമായിട്ടൊക്കെ വരുന്നത്. ഇപ്പോൾ ശബരിമല പോലത്തെ ഒരു ക്ഷേത്രത്തിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അത്രയും കുത്തനെയുള്ള കയറ്റം, അത്രയും വലിയ ക്യൂ, അത്രയും മണിക്കൂറോളം നിൽക്കേണ്ട അവസ്ഥ, 20 കിലോമീറ്റർ ഇങ്ങനെ പോകണം അങ്ങനെ പോകണം, ഇത്രയും സ്ട്രഗിൾ ചെയ്തു പോകാം എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് പറയുന്നു ആർത്തവമൊക്കെ വരുമ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളാണ്, അവിടെ വീട്ടിൽ നിന്നേ പുറത്തിറങ്ങേണ്ട, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നോ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സർവകലാശാലയിൽ ലീവ് അനുവദിക്കുമ്പോൾ നമ്മളൊരു കാര്യം കൂടെ ശരിക്കും ആ ഓർഡറിൽ വേണമായിരുന്നു. കാരണം ഇപ്പോൾ സെമസ്റ്ററിൻ്റെ എക്സാം ഒക്കെ വരുന്ന ഒരു ദിവസം സപ്പോസ് അന്ന് ഒരു പെൺകുട്ടിക്ക് ആത്മാവധി
അപ്പത്തിൻ്റെ ദിവസം ലീവ് എടുക്കാമെന്ന് പറയുക, ആ ദിവസം നമുക്ക് എക്സാം വരുന്ന വിചാരിക്കാം. അപ്പം ശരിക്കും ആ ദിവസം പെൺകുട്ടി എക്സാം എഴുതേണ്ട ആവശ്യമില്ല, അവർക്ക് വേണ്ടി അർത്ഥവും വന്ന പെൺകുട്ടികൾക്ക് വേണ്ടി വേറൊരു ദിവസം ശരി ആ എക്സാം വീണ്ടും രണ്ടാമത് വേറൊരു എക്സാം വെക്കുകയാണ് ശരിക്കും വേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴേ കാര്യമുള്ളൂ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പം എക്സാമിൻ്റെ കാര്യത്തിൽ ഒരു കറക്റ്റ് നിർവചനം ഇവിടെ പറയാതിരിക്കുമ്പോൾ ഒരു ആർത്തവ ദിവസം ഒരു പെൺകുട്ടി ഗതികേട് കൊണ്ട് എക്സാം എഴുതേണ്ട അവസ്ഥ ഉണ്ടാവും. ഇത്രയും വേദന വെച്ചൊരു എക്സാം എഴുതുമ്പോൾ അത് അവരുടെ മാർക്കിൻ്റെ അവരുടെ ഭാവിയെയും ബാധിക്കുന്നു. അതുകൊണ്ട് എക്സാം ദിവസങ്ങളിൽ ആർത്തവം സംഭവിക്കുകയാണെങ്കിൽ അത്തരം കുട്ടികൾക്കായി വേറൊരു ദിവസം എക്സാം ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടി ഈ ഓർഡറിൽ വരണം. അപ്പോൾ ഇതിന് പിന്നിലുള്ള ഐഡിയ എങ്ങനെ വരണമായിരുന്നു? അതായത് എല്ലാ സ്ത്രീകൾക്കും ആർത്തവാവധി കൊടുത്തുകൊണ്ട് ഇപ്പം വീട്ടിലായാലും തന്നെ ഇപ്പം ആർത്തവ ദിവസം പലപ്പോഴും പല കുട്ടികളെ കൊണ്ട് അവരുടെ അമ്മമാർ അല്ലെങ്കിൽ കല്യാണം കഴിച്ച പെൺകുട്ടികളാണെങ്കിൽ അവരെ അമ്മായിമ്മമാരൊക്കെ അവരെ കൊണ്ട് അടുക്കള പണിയും മറ്റുള്ള ജോലികളൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർക്കൊക്കെ ഒരു ഒരു സ്റ്റഡി ക്ലാസ് കൊടുക്കണം. എന്താണ് ആർത്തവം വരുമ്പോൾ ഒരു സ്ത്രീ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് ഈ കുട്ടികളുടെ അമ്മയ്ക്കും അമ്മായിമ്മമാർക്കും സ്ത്രീകൾക്ക് ശരിക്കും പറഞ്ഞാൽ അവളുടെ വീട്ടിലെങ്കിലും ആ ഒരു മൂന്നാല് ദിവസം ഒരു റെസ്റ്റ് കിട്ടും. ശരിക്കും അത് ഞാൻ പറയുന്ന ഒരു ബോധവൽക്കരണം, ഓരോ വീടുകളിലും ചെന്ന് നമ്മളൊരു ഒരു ബോധവൽക്കരണം സർക്കാർ തലത്തിൽ തന്നെ നടത്തുന്നുണ്ടോ? അങ്ങനെയാകുമ്പോൾ ആ മൂന്നോ നാലോ ദിവസം ഒരു സ്ത്രീക്ക് ആർത്തവ ദിവസത്തിൽ വീട്ടിൽ തന്നെ ഇരിക്കാം, അങ്ങനെ ഒരു ഗുണം കിട്ടും. നമ്മൾ ഈ പ്രസവാവധി പറയുന്നുണ്ട്, ഈ 18 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് 2 മാസത്തെ പ്രസവാവധി. അതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് അല്ല പ്രസവാവധി വേണമെന്നോ വേറെ വിഷയം, പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ കേരളത്തിലൊക്കെ 5.5 കോടി ജനത ഭയങ്കര ജനസംഖ്യ കൂടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ആകെ കൺഫ്യൂഷനിലിരിക്കാം. അപ്പം അതിൻ്റെ ഇടയിൽ ഈ 18 വയസ്സിൽ തന്നെ ഓരോന്നിനെ കെട്ടിച്ചു കൊടുത്തിട്ട് വെറുതെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും ജനസംഖ്യ ഇങ്ങനെ കൂട്ടുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാർ എപ്പോഴും ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ അത് വരുന്നത്. ശരിക്കും എത്ര വയസ്സിലാണ്, കാരണം ഇത്ര 18 വയസ്സിൽ തന്നെ ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സ്ത്രീകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതി നമുക്കറിയാം, കേരളം എന്ന് പറഞ്ഞാൽ എപ്പോഴും സ്ത്രീകളെ അടിമയായി കണക്കാക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് എപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഒരു സ്ത്രീകളെ കൊണ്ട് ഒരു കേരള സംസ്ഥാനത്ത് സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുകിൽ പ്രസവിക്കുക അടുക്കള പണിയെടുക്കുക, പ്രസവിക്കുക അടുക്കള പണിയെടുക്കുക, ഇതാണ് സംഭവം. അല്ലാതെ ഇവിടെ സ്ത്രീകൾക്ക് ഒരു പ്രാധാന്യമില്ല. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു സ്ത്രീ വരുന്നില്ല എന്നൊക്കെ നോക്കിയാൽ, ഇപ്പം മിനിസ്ട്രിയിലെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൊത്തം 140 MLA എത്ര സ്ത്രീകളും 20 MPമാരിൽ എത്ര സ്ത്രീകളും, എപ്പോഴും സ്ത്രീകൾക്ക് തീരെ പ്രാധാന്യം കിട്ടാറില്ല ഒരു കാര്യത്തിൽ. സ്ത്രീകൾക്ക് ഇതേപോലെ പുരുഷൻ്റെ ഷർട്ട് ഇട്ടിട്ട് സ്കൂളിൽ പൊയ്ക്കോ വനിതാമതിൽ കെട്ടിക്കുക, അതുകൊണ്ടൊന്നും സ്ത്രീകൾക്ക് പ്രായോഗിക തലത്തിൽ ഇപ്പം ഈ പറയുന്ന സാധനവും ഒരു 2 ദിവസം ലീവ് ആണ് എഴുതിക്കുന്നത്, അതുകൊണ്ടൊന്നും അവരെ ടോട്ടാലിറ്റിക്ക് അതിൻ്റെ ഒരു ഗുണം ചെയ്യുന്ന ഒരു കാര്യങ്ങളൊന്നല്ല. അപ്പോൾ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി അവർക്ക് ഒരു മുഖ്യമന്ത്രി പദമോ, ഇപ്പോൾ ഉത്തർപ്രദേശ് എടുത്തോ അല്ലെങ്കിൽ തമിഴ്നാട് എടുത്തോ, ഓരോ സംസ്ഥാനങ്ങളിൽ എത്രയോ സ്ത്രീകൾ മുൻകാലങ്ങളിൽ ഭരിച്ചിട്ടുണ്ട്, ഇപ്പോഴും ബംഗാളിലായാലൊക്കെ സ്ത്രീകൾ ഭരിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഇല്ല. ഇവിടെ സ്ത്രീകളോട് ഏറ്റവും വലിയൊരു ഇരട്ടത്താപ്പ് നയം കാണിക്കുന്നൊരു സ്ഥലമാണ് കേരളം. ഇപ്പം തന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ പേരിടണം. ഇപ്പോൾ ഒരു കുട്ടിയുടെ ജനനം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു പുരുഷനാകെ 2 മിനിറ്റ് കഷ്ടപ്പെടുന്നുള്ളൂ. ഒരു സ്ത്രീ ആവട്ടെ 9 മാസം 10 ദിവസം ഒരു കുട്ടീനെ വയറ്റിൽ കൊണ്ട് നടക്കുന്നത്, അതിനുശേഷം 2-3 മാസം പ്രസവ ശുശ്രൂഷ നടത്തുന്നു, ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടീൻ്റെ പേരിനോടൊപ്പം അച്ഛൻ്റെ പേരാണ് കേട്ടോ, 2 മിനിറ്റ് കഷ്ടപ്പെട്ടവൻ്റെ പേരാണ്. പക്ഷെ ഇതൊന്നും ഇവിടുത്തെ പെണ്ണുങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഒന്നുകിൽ അതിനെക്കുറിച്ച് വിവരമില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവിടെ എത്തൂല. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഓഫീസിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ഇപ്രാവശ്യം മുഖ്യമന്ത്രിയായിട്ട് ഒരു സ്ത്രീ വേണം എന്ന് പറഞ്ഞാൽ കടക്ക് പുറത്തു എന്നേ പറയണ്ടാവുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും നടക്കാനില്ല. കാരണം ഒരിക്കലും ഒരു സ്ത്രീയെ ഒരു മുഖ്യമന്ത്രിയായിട്ട് ഒരു മെയിൻ ഇതിൽ കാണാൻ ആർക്കും താല്പര്യമില്ല. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീ കഷ്ടപ്പെട്ട് മുഖ്യമന്ത്രി ആവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ അടിച്ചു നോക്കുകയും ചെയ്യും, ഇത്രയൊക്കെയുള്ളൂ. ഇപ്പോഴും ഇവിടെ പുരുഷനാണ് പുരുഷ കേന്ദ്രീകൃതമായ ഒരു സംസ്ഥാനമാണ് കേരളം. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ഒരു സിനിമേൻ്റെ പോസ്റ്റർ എടുത്തു നോക്കാൻ നായകൻ്റെ പോസ്റ്ററിൽ ഉണ്ടാവുള്ളൂ, അപൂർവമായിട്ടുള്ള പെൺകുട്ടിയുടെ പോസ്റ്ററൊക്കെ ഉണ്ടാവുള്ളൂ. സിനിമേൻ്റെ കഥ എടുത്തു കഴിഞ്ഞാലും ചെയ്യേണ്ടതൊക്കെ നായകൻ അങ്ങ് ചെയ്യും, പെൺകുട്ടി ഒരു സൈഡിലിടയ്ക്ക് പാട്ട് എനിക്ക് വരും അതോട്ടെ. അപ്പോൾ അത് പൊതുവിൽ കേരളം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് തീരെ പ്രാധാന്യം കൊടുക്കാത്ത ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ എല്ലാ മാസവും ആർത്തവും അതേ സമയത്തും ഒരേ രീതിയിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ വേണമെങ്കിൽ പെൺകുട്ടികൾക്ക് ഒരു കാര്യം ചെയ്യാം, ഇനി വേണമെങ്കിൽ 4 ദിവസം ഒന്ന് മുങ്ങാൻ ഈ ആർത്തവ അവധി ഉപയോഗിക്കുകയും ചെയ്യാം, അങ്ങനെ അവർ ചെയ്യുന്നതെന്ന് വിശ്വസിക്കാം. പക്ഷെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും. പൊതുവിൽ ഇത്രയും പറഞ്ഞുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആർത്തവം എന്ന് പറയുന്നത് രോഗാവസ്ഥയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ശരിക്കും ആർത്തവം എന്ന് പറയുന്നത് രോഗാവസ്ഥയല്ല, അതൊരു അവസ്ഥ മാത്രമാണ്. അതേസമയം ആർത്തവ സമയത്ത് ഒരുപാട് വേദനകളോ ഇതോ വരുന്നതിൻ്റെ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, ആരോഗ്യമുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആർത്തവ ദിവസം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അവർക്ക് ഹെവി ആയിട്ടുള്ള ജോലികൾ ചെയ്യരുത് എന്ന് മാത്രമേ ഉള്ളൂ, എന്നാൽ വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. പക്ഷെ ആരോഗ്യം വളരെ കുറഞ്ഞ സ്ത്രീകൾക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആർത്തവ ദിവസം ശരിക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത്.
അപ്പോൾ അത് വളരെ കൺസിസ്റ്റൻ്റലി അങ്ങനെ ഒരു സംഭവം ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം വരികയാണെങ്കിൽ അവർ ഡോക്ടറെ അടുത്ത് പോയി ഒരു ചെറിയ ചികിത്സ നേടുകയാണ് വേണ്ടത്. അപ്പം 4 ദിവസം ലീവ് കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, കാരണം അത് ഓക്കെ ബാക്കിയുള്ളത് എവിടെയില്ല, സർവകലാശാലയിലേ ഉള്ളൂ. ശരി, അവിടുത്തെ ലീവ് കഴിഞ്ഞ് പിന്നെയും വല്ല സർക്കാർ ജോലി കിട്ടിക്കഴിഞ്ഞാൽ സർക്കാർ ഈ ലീവ് കൊടുക്കുന്നില്ല. അപ്പോൾ ആ സ്ത്രീ എന്ത് ചെയ്യും? അപ്പോൾ അതിനെക്കാട്ടി നല്ലത് കണ്ടിന്യൂസ്ലി, ഒന്നോ രണ്ടോ മാസമല്ല ഞാൻ പറയുന്നത്, കണ്ടിന്യൂസ്ലി നമുക്ക് ഇങ്ങനെ എല്ലാ വാർത്താ സമയത്തും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുവെങ്കിൽ ആ സ്ത്രീ എത്രയും പെട്ടെന്ന് ഡോക്ടറെയാണ് കാണേണ്ടത്. അങ്ങനെ അതൊരു അസുഖമായിട്ട് വരികയാണെങ്കിൽ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കോളേജുകൾ, സർക്കാർ സ്ഥാപനങ്ങൾ, അതോടൊപ്പം ഇവിടുത്തെ ചാനലുകളിലും അതുപോലെ തന്നെ ഏങ്കറായി വരുന്ന പെൺകുട്ടികൾ, അവർക്കൊക്കെ ആർത്തവം വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ, അതുപോലെ അവിടുത്തെ സ്ത്രീകളായിട്ടുള്ള മറ്റുള്ള സ്റ്റാഫുകൾ, ഇവർക്കൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ ഉത്തരവ് തന്നെ വരണം, എല്ലാവർക്കും ശമ്പളത്തോടെ 4 ദിവസം അവധി കൊടുത്തിരിക്കണം എന്ന് പറയണം. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്നുകിൽ സ്ത്രീകൾ എത്രയും പെട്ടെന്ന് സർക്കാരിലേക്ക് ഒരു മെമ്മോറണ്ടം എഴുതിയുണ്ടാക്കുക, അവർക്ക് വെറും സർവകലാശാല പഠിക്കുന്ന പെണ്ണുകൾ മാത്രമല്ല ഞങ്ങൾക്കും അർത്ഥം ഉണ്ടാവാറുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും ഇങ്ങനെ 100-ൽ 73 ദിവസം ഞങ്ങൾക്കും മതി, 27 ദിവസം 100-ൽ 27 ദിവസം ഞങ്ങൾക്ക് ആർത്തവ അവധി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഹൈസ്കൂൾ പ്ലസ് ടു വിദ്യാഭ്യാസം നടത്തുന്ന കോളേജ് പേര കോളേജിലെ സ്ത്രീകൾ എത്രയും പെട്ടെന്ന് ഒരു മെമ്മോറാണ്ടം എഴുതി കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ ഗവൺമെൻറ് ജോലി ചെയ്യുന്ന എല്ലാ സ്ത്രീകളും എത്രയും പെട്ടെന്ന് എഴുതി കൊടുക്കുക, കാരണം ഒരാൾക്ക് കൊടുക്കുന്നവർക്കും കിട്ടണമല്ലോ. ഇപ്പം തന്നെ ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ് ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. കാരണം അപ്പോൾ അവരെ ഒരു മാനസികാവസ്ഥ ആലോചിക്കണം, കാരണം അവർക്കും അർത്ഥമുണ്ട്, പക്ഷെ അവർക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നില്ല. ഇവിടെ തന്നെ ഞങ്ങൾക്കും കിട്ടണം, ഇവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും അർത്ഥം വരുന്നുണ്ട് എന്നാണ് അവർ എത്രയും പെട്ടെന്ന് ഒരു മെമ്മോറാണ്ടം എഴുതി കൊടുത്ത് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആർത്തവ സംബന്ധമായ പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ ശരിക്കും ആർത്തവ ദിവസങ്ങളിൽ 3-4 ദിവസം സ്ത്രീകൾ കയറി സാധാരണ ആളുകൾ കയറാറില്ല, അങ്ങനെ പറയാറുണ്ട്. മറ്റു മതങ്ങളിലും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആർത്തവ സംബന്ധമായ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് സർക്കാരിൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിപ്പോഴാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയെങ്കിലും കേരളത്തിലെ എല്ലാ 11 മുതൽ 51 വയസ്സ് വരെയുള്ള എല്ലാ സ്ത്രീകൾക്കും 4 ദിവസം എല്ലാ മാസവും ലീവ് അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് വരും എന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. അപ്പോൾ അടുത്ത ദിവസം ഒരു കിടില സബ്ജക്റ്റുമായി സന്തോഷം ഷോ കാണാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.